മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റ കൊച്ചി മെട്രോയുടെ എം ഡി സ്ഥാനത്ത് നിന്ന് അവധിയെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഭാര്യയുടെ ചികിത്സാർത്ഥമാണ് അവധിയെടുക്കുന്നത് എന്നാണ് ന്യായീകരണമെങ്കിലും മോൺസന്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആരോപണവിധേയനായി നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ അവധിയെടുക്കൽ എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത് എന്തായാലും സാർ അല്പസമയം വിശ്രമിക്കട്ടെ കാരണം മോൺസന്റെ ഇടപാടുകളിൽ ബെഹ്റയുടെ ഇടപെടലുകൾ ദുരൂഹത ഉണർത്തുന്നത് തന്നെയാണ് അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല അവിടെ മോൺസന്റെ മ്യൂസിയം സന്ദർശിച്ചതിന് പിന്നാലെ മോൺസൻ ഒരു തട്ടിപ്പുകാരനാണ് എന്നുള്ള ബോധ്യം ബെഹ്റയിൽ ഉണ്ടാവുകയും അത് അന്വേഷിക്കണമെന്ന് ഇൻ്റലിജൻസ് വിഭാഗത്തോട് ആവശ്യപ്പെടുകയും ചെയ്ത് രണ്ട് ദിവസം കഴിയുമ്പോൾ അവിടെ സുരക്ഷ ഒരുക്കി കൊടുക്കണം എന്നുള്ള നിർദ്ദേശം കൂടി ഇന്റലിജൻസ് വിഭാഗത്തിനും കൊച്ചിയിലെ പോലീസ് മേധാവിക്കുമൊക്കെ നൽകണമെങ്കിൽ എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ മാറി പറയുന്നത് എന്ന് നാം ചിന്തിക്കണം അങ്ങനെ ഒരു നിർദ്ദേശം നൽകി രണ്ടു വർഷമായിട്ടും അദ്ദേഹം പിരിഞ്ഞു പോകുന്നത് വരെയും ആ വിഷയത്തിൽ സമഗ്രമായ ഒരു ഇടപെടൽ നടത്താൻ ഇത്രയും വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് പോലീസ് മേധാവിക്ക് കഴിഞ്ഞില്ല എന്നുള്ള ചോദ്യം പ്രസക്തമാണല്ലോ അപ്പോൾ പിന്നെ അദ്ദേഹം അതിന് ഉത്തരം പറയേണ്ട ആളാണ് സംസ്ഥാനത്ത് പോലീസ് മേധാവിയാണ് സ്വാഭാവികമായി കെ സുധാകരനെതിരെയൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു പ്രധാന ചോദ്യത്തിന് പ്രസക്തിയുണ്ട് സംസ്ഥാന പോലീസ് മേധാവി തന്നെ ഈ തട്ടിപ്പുകാരന് കുടപിടിച്ചു കൊടുക്കുന്ന സ്ഥിതിവിശേഷം സ്ഥിതിവിശേഷമുണ്ടായില്ലേ ഇവിടെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഡി ജി പി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് തലത്തിൽ നടത്തിയിട്ടുള്ള നീക്കങ്ങൾക്കപ്പുറത്തേക്ക് രാഷ്ട്രീയ തലത്തിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല എന്നതാണ് അതായത് മുഖ്യമന്ത്രിയുമായോ മറ്റേതെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതരുമായോ ഒന്നും ഈ വിഷയം ചർച്ച ചെയ്തിട്ട് പോലുമില്ല എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇത് തന്നിൽ വരെ വന്നെത്തി നിൽക്കുന്ന ഒരു കാര്യമായി ബെഹ്റ സൂക്ഷിച്ചു വച്ചിരുന്നു അത് കഴിഞ്ഞു പോകുമ്പോൾ അനിൽ അനിൽകാന്തിനെ കൂടി ആ ശ്രേണിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇന്റലിജൻസ് അന്വേഷണം നടത്താൻ ഡി ജി പി തന്നെ ഉത്തരവിട്ട ഒരാൾ പോലീസ് ആസ്ഥാനത്ത് വന്ന് പുതിയ ഡി ജി പിക്ക് ഉപഹാരം കൈമാറുന്നതൊക്കെ നമ്മൾ കാണേണ്ടി വരുന്നത് അപ്പോൾ സംശയത്തിൻ്റെ വലിയ നിഴലിലാണ് ഇപ്പോൾ ബഹ്റ നിൽക്കുന്നത് അദ്ദേഹം ഉത്തരം പറഞ്ഞേ മതിയാവുകയുള്ളൂ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി അറിയാമായിരുന്നിട്ടും അതിൽ ഒരു ഇടപെടൽ നടത്താൻ നേരത്തെ തന്നെ ഈ തട്ടിപ്പുകാരനെ വെളിച്ചെത്തു കൊണ്ടുവരാൻ എന്തുകൊണ്ട് ബഹ്റയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ള ചോദ്യം പ്രസക്തമാണല്ലോ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്ന് പറയുന്ന ഇറ്റലിയിൽ സ്ഥിരതാമസമാക്കിയ മലയാളിയായ പ്രവാസി വനിത അനിത പുല്ല അവർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഞാൻ ഈ പരാതിക്കാരോട് പറഞ്ഞത് ഡി ജി പിക്ക് പരാതി കൊടുക്കണ്ട പകരം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്താൽ മതി എന്നുള്ളതാണ് അതായത് ഡി ജി പിയുമായും മോൺസനുമായും വലിയ സൗഹൃദം ഉണ്ടായിരുന്ന ആ വനിത തന്നെ ഡി ജി പി അവിശ്വസിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണല്ലോ കേരളീയ സമൂഹത്തിന് ഇപ്പോൾ ഉത്തരം കിട്ടേണ്ടുന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് അതിന് ഉത്തരം പറയാൻ ബഹ്റ ബാധ്യസ്ഥനാണ് അവധിയിലിരുന്ന് നന്നായി വിശ്രമിച്ച് ആ പുരാവസ്തു ഓർമ്മകളൊക്കെ ഒന്ന് ചികഞ്ഞെടുത്ത് അദ്ദേഹം കേരളീയ സമൂഹത്തിന് ഉത്തരം നൽകട്ടെ